ഹായ് എവരിബഡി, കൈറ്റ് നമുക്കിനി ജി സി അക്കൗണ്ട് നൽകുകയാണ്. അതിൻ്റെ ട്രെയിനിങ് നടന്നു തുടങ്ങി. കൈറ്റ് നൽകുന്ന ഇമെയിൽ ഐ ഡി എങ്ങനെയാണ് നമ്മളുടെ ലാപ്ടോപ്പിൽ ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ബ്രൗസർ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ gmail.com എന്ന് കൊടുക്കുക. കാരണം ജി സി അക്കൗണ്ട് നൽകുന്നത് ജിമെയിൽ കമ്പനിയാണ്. ഉടൻ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇമെയിൽ ഐ ഡികൾ അവിടെ കാണിക്കുന്നുണ്ടാകും. ഏതെങ്കിലും അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരുന്ന സ്ക്രീനിൽ യൂസ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മെയിൽ ഐ ഡി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ ടീച്ചേഴ്സിൻ്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് TR, അതിനുശേഷം പെൻ നമ്പറാണ് കൊടുക്കേണ്ടത്. പെൻ നമ്പർ കഴിഞ്ഞിട്ട് @ സിമ്പിൾ കൊടുത്ത് kiteschool.in എന്ന് കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യണം. സാധാരണ ജിമെയിൽ ഐ ഡി ആണെങ്കിൽ യൂസർ നെയിം മാത്രം കൊടുത്താൽ മതി, @gmail.com എന്ന് അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സീറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർ അവരുടെ ഡൊമൈൻ നെയിം കൂടെ ടൈപ്പ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഉടൻ തന്നെ പാസ്വേഡ് അടിക്കാനുള്ള കോളം വരും. അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. HITC മാരുടെ കൈവശം നിങ്ങളുടെ ഡീഫോൾട്ട് പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഉടൻ തന്നെ ഒരു പേജ് വരും. അവിടെ എഗ്രി ബട്ടൺ ഉണ്ടാകും. എഗ്രി ചെയ്യുക. അത് കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. പുതിയൊരു പാസ്വേഡ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മളുടെ കൈറ്റിൻ്റെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് വന്നു. ജിമെയിലിൻ്റെ ഒരു വെൽക്കം വിൻഡോ വന്നിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ അവിടെയുണ്ട്. നമുക്കത് പ്രസ് ചെയ്യാം. സാധാരണ ഇൻബോക്സിലെ പോലെ ചാറ്റ് വിൻഡോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. അതോടൊപ്പം മീറ്റ് വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്ക് ജിമെയിലിൽ നിന്നൊരു അറിയിപ്പായിട്ട് വരുന്നുണ്ട്. ഡൺ ബട്ടൺ പ്രസ് ചെയ്യാം. ഉടൻ തന്നെ ജിമെയിൽ അയച്ചിരിക്കുന്ന 2 മെയിൽ നമുക്ക് കാണാം. അതോടൊപ്പം HITC മാർക്കുള്ള ഒരു അറിയിപ്പ് കൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ മെയിൽ ഐ ഡി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ടീച്ചേഴ്സിൻ്റെ മെയിൽ ഐ ഡി ആഡ് ചെയ്തതുപോലെ ആദ്യം gmail.com എന്നുള്ള സൈറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ മെയിൽ ഓർ ഫോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യണം. ഹൈസ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിൻ്റെ മെയിൽ ഐ ഡിയുടെ ഫോർമാറ്റ് യെസ് കൊടുക്കുക ആദ്യം. അതിനുശേഷം സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടിട്ട് കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് @ സിമ്പിൾ കൊടുത്ത് kiteschool.in എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഹൈസ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇമെയിൽ ഐ ഡിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് SH എന്ന് പറയുന്ന 2 ക്യാരക്ടർ തുടക്കത്തിൽ കൊടുക്കണം. അതിനുശേഷം സ്കൂൾ കോഡ് കൊടുക്കുക. സ്കൂൾ കോഡ് കൊടുത്തതിന് ശേഷം ഡോട്ട് ഇട്ട് അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം @ സിമ്പിൾ കൊടുത്ത് kiteschool.in എന്നുള്ള സൈറ്റ് അഡ്രസ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ബാക്കിയെല്ലാം ടീച്ചേഴ്സിൻ്റെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ ആണ് കുട്ടികളുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ഓക്കേ.